ഹമാസ് തീവ്രവാദികൾക്ക് ഉത്തരകൊറിയ ആയുധങ്ങൾ നൽകിയെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം ഉത്തരകൊറിയയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ആയുധങ്ങൾ ലഭിച്ചുവെന്ന് തെളിവ് ലഭിച്ചുവെന്ന് ദക്ഷിണ കൊറിയൻ വക്താവ് പറഞ്ഞു ഉത്തരകൊറിയൻ റേഡിയൻ പീരങ്കി ഷെല്ലുകൾ ഇസ്രയേൽ അതിർത്തിയിൽ കണ്ടെത്തിയിരുന്നു ഇസ്രയേലിലേക്ക് കടക്കാൻ ഹമാസ് ഉപയോഗിച്ച യന്ത്രവൽകൃത പാരാഗ്ലൈഡറുകൾ ഉത്തരകൊറിയൻ നിർമ്മിതമാണെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഉത്തരകൊറിയും ദക്ഷിണ കൊറിയയും ഇടയ്ക്കിടയ്ക്ക് തന്നെ ആരോപണവുമായി രംഗത്തെത്താറുണ്ട് കാരണമെന്നാണ് കരുതുന്നത് അതിനിടെ റഷ്യയുടെ അധീനതയിലുള്ള കിഴക്കൻ ഉക്രൈൻ പ്രദേശത്തെ രണ്ട് നഗരങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് റഷ്യൻ ഹെലികോപ്റ്ററുകൾ തകർത്തതായി ഉക്രൈൻ ബെർഡിയൻസ് ലുഹാൻസ്ക് എന്നീ നഗരങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനവും ഉപകരണങ്ങളും ആയുധ ശേഖരവും തകർത്തതായും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ആർക്കും പരിക്കില്ല ആക്രമണത്തെക്കുറിച്ച് റഷ്യൻ സൈന്യം പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ബെർഡിയൻസ്കിന് മുകളിലെത്തിയ ശത്രുക്കളുടെ റോക്കറ്റുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞുവെന്ന് മേഖലയുടെ റഷ്യൻ ഗവർണർ പറഞ്ഞു അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ഷീജിൻ പിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്കായി ചൈനയിലെത്തി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെപ്പറ്റി ഇവർ ചർച്ച ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മൂന്നാം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ചൈനയിലെത്തിയത് ഇസ്രയേലിന്റെ ഗാസ യുദ്ധ സാഹചര്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിനിടെയുള്ള പുടിന്റെ സന്ദർശനം ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെയാണ് കാണുന്നത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി ചർച്ച നടത്തി അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളും ചർച്ചയിൽ വിഷയമായി റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് ചൈന സിൽക്ക് റൂട്ടിന്റെ ആധുനിക രൂപമായ ബെൽറ്റ് ആന്റ് റോഡ് ഇനിഷ്യേറ്റീവ് ഏഷ്യ യൂറോപ്പുമായി ചേർത്ത് നിർത്തുന്ന ബഹുമുഖ പദ്ധതിയാണ് വ്യാപാര യുദ്ധത്തിൽ യു എസിനെ പിന്നിലാക്കി സ്വാധീനമുറപ്പിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം മോസ്കോയുടെ ഉക്രൈൻ അധിവേ ം തന്റെ ഭരണകൂടത്തെ അന്താരാഷ്ട്ര ഒറ്റപ്പെട്ടേക്ക് തള്ളിവിട്ടതിനുശേഷം ഒരു പ്രധാന ആഗോള ശക്തിയിലേക്കുള്ള തന്റെ ആദ്യയാത്രയിലെ അതിപട്ടികയിൽ ഏറ്റവും മുകളിലാണ് വ്ളാഡിമിർ പുടിൻ ഇസ്രയേലും പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള യുദ്ധം ഉച്ചകോടിയിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ക്രംലിൻ വിശദീകരിക്കാതെ പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകമായ ആക്രമണം ഹമാസ് ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ആയിരത്തി നാനൂറിലധികം ആളുകളെ വെടിവെച്ചും കുത്തിയും കത്തിച്ചും കൊന്നൊടിക്ക് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ പക്ഷത്തേക്ക് ആണിന്നിരുന്നു ഉപരോധിക്കപ്പെട്ട ഗാസാ മുനമ്പിലെ ഒരു ദശലക്ഷത്തിലധികം ആളുകൾ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേൽ ആരംഭിച്ച നിരന്തരമായ ബോംബാക്രമണത്തിൽ നിന്ന് പാലായനം ചെയ്തുവെന്നും യുദ്ധം തീവ്രമാക്കാൻ സഹായിക്കുന്നതിന് തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കാൻ അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാനും അതിന്റെ പ്രാദേശിക ശത്രു സൗദി അറേബ്യയും തമ്മിൽ ഈ വർഷം ആദ്യം ചൈന ഇടനിലക്കാരായി ഇടപെട്ടിരുന്നു പരമ്പരാഗതമായി ഇസ്രയേൽ പലസ്തീൻ അധികാരികളുമായി നല്ല ബന്ധം പുലർത്തുന്ന റഷ്യ സംഘർഷത്തിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു അതിനിടെ നേരത്തെ കരിങ്കടലിനും ക്രീമിയൻ ഉപദ്വീപിനും മുകളിലൂടെ പറന്ന പത്തൊൻപത് ഉക്രൈൻ ഡ്രോണുകളും റഷ്യയുടെ മറ്റ് ഭാഗങ്ങളിൽ പറഞ്ഞ മൂന്ന് ഉക്രൈൻ ഡ്രോണുകളും റഷ്യൻ ആന്റി എയർക്രാഫ്റ്റ് യൂണിറ്റുകൾ നശിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ റഷ്യയിൽ മാരക ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താനുള്ള ഉക്രൈൻ ഭരണകൂടത്തിന്റെ ശ്രമം തടഞ്ഞിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി മറ്റു മൂന്ന് ഡ്രോണുകൾ മധ്യ തെക്കൻ റഷ്യയിലെ കുർസ്ക് ബെൽഗോറഡ് ഓർലോവ് മേഖലകളിൽ തകർന്നതായി മന്ത്രാലയം അറിയിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഒന്നും നൽകിയിട്ടില്ല റഷ്യയുടെ ആക്രമണത്തിലൂടെ നീളം ക്രീമിയെ ഉക്രൈൻ ലക്ഷ്യം വെച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഉക്രൈന്റെ അധീനതയിലുണ്ടായിരുന്ന ക്രീമിയ റഷ്യ പിടിച്ചെടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഉക്രൈൻ തിരിച്ചുപിടിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനാൽ അടുത്തിടെ അവിടെ ആക്രമണങ്ങൾ രൂക്ഷമായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ക്രീമിയ്ക്ക് മുകളിൽ നാൽപ്പത്തിരണ്ട് ഡ്രോണുകൾ തകർത്തതായി റഷ്യ പറഞ്ഞു ജൂൺ ആദ്യം ഉക്രൈൻ അതിന്റെ പ്രത്യാക്രമണം ആരംഭിച്ചതു മുതൽ മോസ്കോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ കെട്ടിടങ്ങൾ ഇടയ്ക്കിടെ ഡ്രോൺ ആക്രമണങ്ങൾ നേരിട്ടെങ്കിലും അതിജീവിച്ചിരുന്നു ക്രീമയിലെ ഏറ്റവും വലിയ പ്രദേശത്ത് നിരവധി ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടതായി റഷ്യൻ പിന്തുണയുള്ള സെവാസ്റ്റോപോളിലെ ഗവർണർ മിഖായൽ റെസ്വേഷ്യോം അറിയിച്ചു ഡ്രോണുകൾ പറക്കുന്ന ശബ്ദമോ വ്യോമ പ്രതിരോധ സംസ്ഥാനങ്ങളോ കേൾക്കുകയാണെങ്കിൽ ജനാലകളിൽ നിന്ന് മാറി നിൽക്കുക ഔദ്യോഗിക വിവരങ്ങൾ പിന്നീട് വരും മോസ്കോ ഗവർണർ സെർജി അക്സിയോനോവിന്റെ ഉപദേഷ്ടാവ് ഒല ക്രൂവെച്ച് പറഞ്ഞു പകരത്തിനു പകരമാകാം ഇപ്പോഴത്തെ സംഭവം